വാർത്തയിൽ ഞാനും കണ്ടു, പക്ഷേ ഞങ്ങൾ കൊടുത്തൊരു കേസുണ്ട് സുപ്രീം കോടതിയിൽ സി എക്കെതിരെ. ആ കേസിൽ കേന്ദ്ര ഗവൺമെന്റ് വന്ന് പറഞ്ഞത് ഞങ്ങളുടേതാണ് ലീഡ് കേസ്, അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്ത കേസ്. എല്ലാവരും പിന്നെ ആ കേസിൽ കക്ഷി ചേരുക ചെയ്തത്. ആ കേസിൽ കേന്ദ്ര ഗവൺമെന്റ് വന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോ സി എ നടപ്പാക്കാൻ പോകുന്നില്ല എന്നാണ്. റൂൾസ് ഒന്നും കൊണ്ടുവരൂല, കൊണ്ടുവന്നിട്ടില്ല, നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണ്, അത് നിലനിൽക്കില്ല, അതിനെ ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും, ഒരു സംശയവും വേണ്ട, ഇത് നടപ്പിലാവാൻ പോകുന്നില്ല. അല്ല, ഞങ്ങൾ കേസും കൊണ്ട് അവിടെ കേസ് സുപ്രീം കോടതിയിലുണ്ട്. ആ കേസിൽ അഫിഡവിറ്റ് വന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ, അതിലാണ്, ഞങ്ങളുടെ കേസിലാണ് അഫിഡവിറ്റ് വന്നത്, നടപ്പിലാക്കൂല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇലക്ഷന്റെ മുമ്പ് ഇലക്ഷൻ സ്റ്റെൻഡാണ്, അതിലപ്പുറമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നടപ്പിലാവാൻ പോകുന്നില്ല. ജാതി മത അടിസ്ഥാനത്തിൽ പൗരത്വം എന്നുള്ളത് ലോകം അംഗീകരിക്കുന്ന കാര്യമല്ല, ലോകത്തെ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ്. അല്ല, അത് പറഞ്ഞിരുന്നു, പ്രസ്താവന കണ്ടിരുന്നു, ഇപ്പോഴും വാർത്തയാണല്ലോ വരുന്നത്. ഇറ്റ് ഈസ് ഇല്ലീഗൽ, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഇല്ലീഗൽ, സോ ഇറ്റ് വോണ്ട് വർക്ക്. ഇറ്റ് ഈസ് ഇല്ലീഗൽ, വി വിൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഇൻ ദി കോർട്ട്, ഡെഫിനറ്റ്ലി. അവർ കേസ് ഈസ് ദർ ഇൻ ദി കോർട്ട്. വി വിൽ ക്വസ്റ്റ്യൻ ദ വി വിൽ കണ്ട് ഗോ ഹെഡ് വിത്ത് ദാറ്റ് കേസ്. ഇൻ ദാറ്റ് കേസ് ദ ഗിവൺ ആൻ അഫിഡവിറ്റ് ദാറ്റ് വി വിൽ നോട്ട് ഇംപ്ലിമെൻറ്റ് ഇറ്റ് നൗ. Now, days before the election, such a thing comes. That means it is an election propaganda issue. We will question that in the court. എല്ലായതും നോക്കുകയാണ്, കാരണം അവർക്ക് തന്നെ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നുന്നുണ്ട്, അവർക്ക് എന്തോ ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ 18 അടവും പമ്പരംബാസിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഇനി പ്രധാനമന്ത്രി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ അടവും 18 അടവും പമ്പരം പാസിലും ഒക്കെ നടത്തുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്, അതാണ്.